അങ്ങനെ ഞങ്ങളിതാ നമ്മളെ മർക്കൂറിലോസ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയതിനു വേണ്ടി നമ്മുടെ വണ്ടി ഇതാ ചെറിയൊരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കയറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടുള്ള നല്ലൊരു ഓഫ് റോഡായിരുന്നു. ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്ത് നമ്മുടെ ചെക്കന്മാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയും നമ്മളെ ഗ്രൗണ്ടിലേക്ക് കയറ്റി അതെല്ലാം റെസ്റ്റ് എടുക്കുകയാണ്. ഏട്ടാ എന്ത് നമ്മളെ ഡ്രൈവറുണ്ടല്ലേ. ഈ യാത്രയുടെ ലീഡറെ ഈ മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ്. യാത്രയിലെ ലീഡറെ അദ്ദേഹം അപ്പൊ കുറച്ച് പേരൊക്കെ നമ്മൾ വണ്ടി കണ്ടിട്ടുണ്ട്. ഞങ്ങള് മൂന്ന് പേരും കൂടി, ഞാന് എന്റെ പേര് രണീഷ് എന്നാണ്, വയനാട് അമ്പലവയലെ. ഈ വീഡിയോ എടുക്കുന്ന ചേട്ടന്റെ പേര് നിജൻ എന്നാണ്, അതേപോലെ ഹൈസ്കൂളിൽ വർക്കുന്ന ടീച്ചറാണ്, മൂപ്പര് കോഴിക്കോടാണ്. പിന്നെ ഈ കൂട്ടത്തിലൊരു മുടിയനുണ്ട്. അപ്പൊ ഈ മുടിയന്റെ വീട് കണ്ണൂരാണ്, നമ്മളെ ഫ്രണ്ടാണ്, ജസ്റ്റ് ഒരു ഒന്നര മാസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ശരിക്ക് ഒരു ഒന്നര വർഷം മുമ്പ് വയനാട് സുൽത്താൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരു പേനയാണെങ്കിലും ഒരു ബുക്കാണെങ്കിലും അവർക്ക് വേണ്ടി വാങ്ങി കൊടുക്കുക, ഇതൊക്കെ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും? അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് വരാൻ വേണ്ടി അച്ഛനും അമ്മയല്ലേ, അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അല്ലേ. അവരെ യൂണിഫോം തേക്കുന്നു, ഭക്ഷണം പാക്ക് ചെയ്യാൻ നോക്കുന്നു, അതുപോലെ നിങ്ങളുടെ ബാഗിലേക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ എല്ലാം. ഹൈസ്കൂൾ സെക്ഷൻ കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ഹയർ സെക്കൻഡറി സെക്ഷനിലേക്ക്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അവർ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ആദ്യ ചേട്ടൻ വന്നു. ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതാണ് നമ്മൾ ഹയർ സെക്കൻഡറി സെക്ഷൻ. എന്താ അല്ലേ അടിപൊളിയല്ലേ? സ്കൂളിൻ്റെ മൊത്തം ആംബിയൻസ് അടിപൊളിയല്ല? ഒരു വലിയൊരു കോമ്പൗണ്ട് ഉണ്ടാവും രണ്ട് സ്ഥലത്ത്, അവിടെ ഇപ്പുറത്ത് ഹൈസ്കൂളും ഇപ്പുറത്ത് ഹയർ സെക്കൻഡറി. ഹൈസ്കൂൾ സെക്ഷൻ നല്ലൊരു കളക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയത് നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും എത്ര കിട്ടിയെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് അതിന്റെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സെക്ഷനിലാണ്. അപ്പൊ മേലെ രണ്ട് ആൾക്കാരുണ്ട്, അവിടെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പെർമിഷൻ അല്ല, അവിടെ എപ്പോഴാണ് മേലെ ആൾക്കാരുണ്ട്, ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ ആക്കിട്ട് കണ്ടോ. ആ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള വീഡിയോ നമുക്ക് മേളിൽ പോയിട്ട് എടുക്കാം. ഓക്കെ ബൈ.
വിദ്യാർത്ഥിനികളെ, വൺ റുപ്പി ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും കളക്ട് ചെയ്ത എമൗണ്ട് ഇന്ന് അതിൻ്റെ ഭാരവാഹികളെ കൈമാറുകയാണ്. ഈ ഒരു ഉദ്യമം വിജയകരമാകട്ടെ എന്ന് എല്ലാ ഈ പറഞ്ഞ പോലെ ബുദ്ധിശേഷിക്കാരായ കുറച്ച് കുടുംബങ്ങൾക്ക് വീട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞാല് ലോകത്തിലല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമുക്ക് വയനാട്ടിൽ ചെയ്യുന്നത്. നിങ്ങളെ പോലുള്ള ആൾക്കാർ തന്നിട്ടാണ് അത് സ്റ്റാർട്ടിലേക്ക് അങ്ങനെ തൊഴിലുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 50-60 വർഷമായി കഴിഞ്ഞാൽ ഞങ്ങളോട് ചോദിക്കാം നിങ്ങൾ എന്താ ജീവിച്ചിരിക്കുന്നത് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും വന്ന് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്തോഷം വേറെ ആയിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ടൗണിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ടൗണിലെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തതല്ലേ അല്ലേ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ആശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങളെ പോലുള്ള എല്ലാ ആൾക്കാരും ഹായ്, നമ്മളെ കോലഞ്ചേരിയിലെ ടീം മിഷൻ വാട്ടർ ട്രിപ്പിൻ്റെ എല്ലാ ടീമും ഉണ്ട് കേട്ടോ. ഇന്നും നമ്മളിപ്പോൾ ഉള്ളത് പട്ടിമറ്റത്താണ്. പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ഹൈസ്കൂളും പ്ലസ് ടൂം എല്ലാം കൂടി ഉള്ള ഒരു സ്കൂളിൽ വമ്പന ഒരു സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് കൂറിലോസ് എന്ന് പറഞ്ഞ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഒരുപാട് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആശയങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും നമ്മുടെ ആശയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വരാൻ വീണ്ടും വരാൻ ഒരു പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഇവിടെ വെച്ചിട്ട് കുഞ്ഞൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ തന്നിരിക്കുന്ന സംഭാവനയൊക്കെ നമ്മൾക്ക് കൈമാറി. ശരിക്കും ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് 11,650 ഒരു സ്ഥലത്തു നിന്ന് 7,200 അങ്ങനെ രണ്ട് എമൗണ്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ വലിയൊരു സ്കൂളാണ് കേട്ടോ, ഒരുപാട് വലിയ സ്കൂളാണ്. ഇവിടുത്തെ മക്കളോടൊക്കെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരുന്നു 1 രൂപയാണ് നമ്മൾ പറഞ്ഞ ആശയം. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന എമൗണ്ട് ആണ് കേട്ടത്. പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ അജയ് ചേട്ടനോടും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ രണ്ട് സ്ഥലത്തുള്ള പ്രിൻസിപ്പൽമാരോടും അതുപോലെ ടീച്ചേഴ്സിനോടും ഇവിടുത്തെ ഓരോ സ്റ്റുഡൻസിനോടും നമ്മൾ നന്ദികൾക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അടുത്ത ടൗണിലേക്ക് പോവുകയാണ്. പട്ടിമലത്തെ ടൗണിലേക്കാണ്, പിന്നെ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നോടും വരെ ബൈ. നന്ദി.